ഭഗവാനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മളിങ്ങനെ കുറേ പൂക്കളൊക്കെ ഒരു പത്ത് കൂടയിൽ ഒരുക്കി വെച്ച് അതൊക്കെ അങ്ങനെ എടുത്തിട്ട് ഭഗവാന്റെ മേലെ അങ്ങനെ ഇട്ടത് കൊണ്ട് ഭഗവാന്റെ ആരാധനയാവോ? ഇല്ല. ഭഗവാൻ അതൊന്നും അല്ല ചോദിച്ചത്. പൂക്കളൊക്കെ തോട്ടത്തിൽ നിന്നാലും ഭഗവാൻ സന്തോഷമാണ്. ഭഗവാൻ അതൊന്നുമല്ല വേണ്ടത്. ഭഗവാൻ നമ്മുടെ മാനസ പുഷ്പമാണ് വേണ്ടത്. മനസ്സാകുന്നു പൂങ്കാവനം. ആ മനസ്സ് കാട് പിടിച്ച് കിടക്കാൻ പാടില്ല. ആ മനസ്സിങ്ങനെ കാട് പിടിച്ചിട്ട് കിടക്കാൻ പാടില്ല. അതെപ്പോഴും ഒരു പൂങ്കാവനം പോലെ ആയിരിക്കണം. ഭഗവാന് പൂജയ്ക്ക് ആവശ്യമുള്ളതൊക്കെ എവിടെ ഉണ്ടാവണം? മനസ്സിലുണ്ടാവണം. ഭഗവാൻ എന്ത് ചോദിച്ചാലും എടുത്തു കൊടുക്കാനുള്ളതായ ആ ഒരു ഭഗവാനോടുള്ള പ്രേമം ഉണ്ടാവണം. എന്ത് ചോദിച്ചാലും എടുത്തു കൊടുക്കാനുള്ള ഒരു പ്രേമം ഉണ്ടാവണം ഭഗവാനോട്. ഭഗവാൻ എന്തേ ചോദിക്കൂ? ഭഗവാൻ എന്താ ചോദിക്കുക? നമുക്കെന്താ വേണ്ടതെന്നാ ഭഗവാൻ ചോദിക്കുക. എനിക്കെന്താ തരുമെന്നല്ല ഭഗവാൻ ചോദിക്കുക. അപ്പം നമുക്കെന്താ വേണ്ടത്? അതാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പം നമ്മളെന്താ പറയേണ്ടത്?